നമസ്കാരം, സ്പോർട്സ് ഇൻഫോയിലേക്ക് സ്വാഗതം. ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷൻ ചാമ്പ്യൻസ് ലീഗിൽ ഒരു ഇന്ത്യൻ ക്ലബിന്റെ ആദ്യ വിജയം എന്ന മോഹം ബാക്കിയാക്കി എഫ് സി ഗോവ മടങ്ങി. എഫ് സി ചാമ്പ്യൻസ് ലീഗിൽ ഗ്രൂപ്പ് ഇയിലെ അവസാന പോരാട്ടത്തിൽ കരുത്തരായ യു എ ഇ ക്ലബ് അൽവഹ്ദ എഫ് സിയോട് എതിരില്ലാത്ത 2 ഗോളുകൾക്ക് പരാജയപ്പെട്ടതോടെയാണ് ആദ്യ വിജയം എന്ന സ്വപ്നം ബാക്കിയായത്. ഇന്ത്യയിൽ നിലവിലെ അവസ്ഥ പരിഗണിച്ച് മത്സരത്തിന് തൊട്ടുമുന്നേ പരിശീലകൻ യുവാൻ ഫെറാൻഡോ ഉൾപ്പെടെ മുഴുവൻ വിദേശ താരങ്ങളെയും നാട്ടിലേക്ക് മടങ്ങാൻ അനുവദിച്ച എഫ് സി ഗോവ ഇന്ത്യൻ താരങ്ങൾ മാത്രമുൾപ്പെട്ട 11 മത്സരത്തിനിറങ്ങിയത്. അവസാന മത്സരത്തിൽ വിജയവുമായി മടങ്ങാമെന്ന് മോഹിച്ച എഫ് സി ഗോവയ്ക്ക് വിദേശ താരങ്ങളുടെ അഭാവം വലിയ തിരിച്ചടി തന്നെ സൃഷ്ടിച്ചു. മത്സരത്തിൻ്റെ ആദ്യ 60 ഗോൾ വഴങ്ങാതെ പിടിച്ചു നിന്ന എഫ് സി ഗോവ 61 ആദ്യ ഗോൾ വഴങ്ങിയത്. യു ഐ ക്ലബ് അൽവഹദക്കായി സിറിയൻ താരം ഒമർ കെബിനും മുഹമ്മദ് ബർക്കീഷുമായിരുന്നു സ്കോർ ചെയ്തത്. ഇന്ത്യൻ താരങ്ങൾ മാത്രമായി ഇറങ്ങിയ എഫ് സി ഗോവയ്ക്ക് മത്സരത്തിൽ കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കാനായില്ലെങ്കിലും അൽവഹദയുടെ ആക്രമണങ്ങൾക്ക് മുന്നിൽ ഭേദപ്പെട്ട പ്രകടനം തന്നെ കാഴ്ചവെക്കാനായി. യുവ ഗോൾ കീപ്പർ ധീരജ് സിംഗിന്റെ മികച്ച പ്രകടനം തന്നെ കാണാനായി ഈ മത്സരത്തിലും. പരിക്കേറ്റ ധീരജ് സിംഗിന് എന്നാൽ മത്സരം പൂർത്തിയാക്കാനുമായില്ല. ഈ ടൂർണമെന്റിൽ ഇതുവരെ ഏറ്റവും കൂടുതൽ സേവുകൾ നടത്തിയത് ഈ യുവ ഗോൾ കീപ്പറാണ് എന്നതിൽ ആദ്യമായി എഫ് സി ചാമ്പ്യൻസ് ലീഗിൽ പന്ത് തട്ടുന്ന ഒരു ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടം തന്നെയാണ്. ആദ്യ പകുതിയിൽ ഗോൾ കണ്ടെത്താൻ കഴിയാതിരുന്ന അൽവഹദ രണ്ടാം പകുതിയിൽ മികച്ച ആക്രമണം തന്നെയാണ് നടത്തിയത്. രണ്ടാം പകുതിയുടെ തുടക്കം മുതൽ തന്നെ ആക്രമിച്ച് കളിച്ച അൽവഹദ നിരവധി അവസരങ്ങളും സൃഷ്ടിച്ചു. എന്നാൽ ധീരജ് സിംഗിനെ കീഴ്പ്പെടുത്താൻ പലപ്പോഴും പരാജയപ്പെട്ടപ്പോൾ 61 ആദ്യ ഗോൾ കണ്ടെത്തി. തുടർന്നും മികച്ച പ്രതിരോധം തന്നെ തീർത്ത എഫ് സി ഗോവ മത്സരത്തിന്റെ 90 അനാവശ്യ ഗോൾ വഴങ്ങുകയായിരുന്നു. പെനാൽറ്റി ബോക്സിനകത്ത് പന്ത് ക്ലിയർ ചെയ്യുന്നതിന് പകരം ഹോൾ ചെയ്യാൻ ശ്രമിച്ച പ്രതിരോധത്തിന് പിഴച്ചപ്പോൾ ക്യാപ്റ്റൻ മുഹമ്മദ് ബർക്കേഷിന്റെ വക്കെയായിരുന്നു ഗോൾ. എഫ് സി ചാമ്പ്യൻസ് ലീഗിലെ ഗ്രൂപ്പ് ഈ മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ പേഴ്സിപ്പോലീസ് എഫ് സി ആണ് 15 ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. അൽവഹദ എഫ് സി 13 രണ്ടാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ എഫ് സി ഗോവയാണ് 3 സ്ഥാനത്തുള്ളത്. ഖത്തർ ക്ലബ് അൽ റയ്യാനാണ് 4 സ്ഥാനത്ത്. ആദ്യമായി എഫ് സി ചാമ്പ്യൻസ് ലീഗ് കളിക്കുന്ന എഫ് സി ഗോവയ്ക്ക് മികച്ച പ്രകടനങ്ങളുമായി ഹൃദയങ്ങൾ കീഴടക്കാനായി എന്നതിൽ ഇന്ത്യൻ ഫുട്ബോളിനെ അഭിമാനിക്കാം.